ശ്രീ ജോസ് കെ മാണി, മയക്കുവെടി വെക്കാൻ ഉത്തരവുണ്ടെങ്കിൽ പോലും അത് ആന ജനവാസ മേഖലയിൽ ഇറങ്ങിയത് കൊണ്ട് തന്നെ സാഹചര്യം അനുകൂലമല്ല എന്നൊരു നിലപാടിലാണ് വനം വകുപ്പ്. കാരണം മയക്കുവെടി വെച്ചാൽ ആന പരിഭ്രാന്തനാകാനുള്ളൊരു സാധ്യത അധികമാണ്. എങ്കിൽ പിന്നെ മറ്റെന്താണ് വനം വകുപ്പിന് ചെയ്യാനാവുക? ഈ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് താങ്കൾക്ക് പറയാനുള്ളത്? ഈ വിഷയങ്ങളൊക്കെ വന്യമൃഗ ആക്രമം വരുമ്പോൾ അല്ലെങ്കിൽ വന്യമൃഗം നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ ഓരോ കേസും കേസായിട്ട് എടുത്തുകൊണ്ട് ഈ എക്സിക്യൂട്ടീവിനെ വിളിച്ച് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ വിളിച്ച് അഭിപ്രായം എടുത്തൊക്കെ വരുമ്പോൾ അവിടെ ഉണ്ടാകാവുന്ന അപകടങ്ങൾ മുഴുവൻ ഉണ്ടാകും. ഇതിന്റെ ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് പോകണം. ഇപ്പം നമ്മൾ സംസാരിക്കുന്ന വയനാട്ടിലെങ്കിൽ അടുത്ത ദിവസം ഇടുക്കിയിലായിരിക്കും, അടുത്ത ദിവസം മറ്റ് പ്രദേശങ്ങളിലായിരിക്കും, കണ്ണൂരായിരിക്കും. ഇത് ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് അതിന് നിയമ ഭേദഗതി തന്നെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഓൾ പാർട്ടി മീറ്റിംഗ്, സർവകക്ഷി യോഗം, അത് മന്ത്രിമാരുടെ ഈ പാർലമെന്റ് തുടങ്ങുന്നതിന് മുമ്പ് 30-ാം തീയതി രാവിലെ കൂടിയപ്പോൾ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ഉണ്ടായിരുന്നു, മന്ത്രിമാരും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞൊരു കാര്യം, ഇത് കേരളത്തിലെ മാത്രമല്ല, ഈ രാജ്യത്തെ വലിയൊരു വിഷയമാണ്. പ്രത്യേകിച്ച് കേരള സംസ്ഥാനത്ത് അവിടെ 1972 നിയമ ഭേദഗതി കൊണ്ടുവന്ന് അതിൽ ഒരു നിയമ അമെന്റ്മെന്റ് കൊണ്ടുവച്ചിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ. എന്ന് പറഞ്ഞാൽ അന്നത്തെ നിയമം 1972 നിയമം, വന്യമൃഗ സംരക്ഷണ നിയമം അവിടെ കാട്ടിൽ കയറി ആരും വന്യമൃഗത്തിന് ഉപദ്രവിക്കാതെ അല്ലെങ്കിൽ കൊലപ്പെടുത്താതിരിക്കാനാണ്. ഇപ്പൊ വന്യമൃഗം നാട്ടിലേക്ക് വരുമ്പോൾ അതേ നിയമം തന്നെ ബാധകമാണ്. വന്യമൃഗത്തിന് സംരക്ഷണം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കൊടുക്കുന്നു, പക്ഷേ മനുഷ്യർക്ക്, ജനങ്ങൾക്ക് കൊടുക്കുന്നില്ല. ഇതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അങ്ങനെ വരുമ്പോൾ ഒരു നിയമ ഭേദഗതി നടത്തേണ്ടത് വന്യമൃഗം നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ വെടിവെച്ച് അതിനെ കൂട്ടിലടച്ച് വീണ്ടും കാട്ടിലേക്ക് വിട്ട് വീണ്ടും ഇറങ്ങി വരും. അത് മാത്രമല്ല, അക്രമകാരികളാണ് എന്ന് ശകലം സംശയം തോന്നിയാൽ ഷൂട്ട് സൈറ്റ് തന്നെ വേണ്ടി വരും. നമുക്ക് സംരക്ഷണം വേണ്ടത് ജനങ്ങൾക്കാണ്. അതല്ലാതെ ഓരോ കേസ് ടു കേസ് ഒരു അതിന്റെ കേസ് ടു കേസ് ആയിട്ട് എടുത്ത് അത് ചർച്ച ചെയ്ത് ഇങ്ങനെയുള്ള ചർച്ചകൾ നടത്തി അത് ദിവസങ്ങളോളം, മണിക്കൂറുകളോളം ദിവസങ്ങൾ എടുത്ത് അവർക്ക് അവരെ ഈ വന്യമൃഗങ്ങളൊക്കെ നടത്തേണ്ട അല്ലെങ്കിൽ അത് നടത്താൻ സാധ്യതയുള്ള അപകടങ്ങൾ മുഴുവൻ ഉണ്ടായതിന് ശേഷം തീരുമാനമെടുത്തിട്ട് ഒരു കാര്യമില്ല. അത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ളതാണ്. അത് ഒന്ന്. രണ്ട്, ഇപ്പോഴുള്ള ആ നിയമത്തിൽ ഈ ആനയും കടുവായും പുലിയും കുരങ്ങൻ വരെ ഷെഡ്യൂൾ വന്നിലാണ്. ഇപ്പോൾ ഒരു അപകടകാരിയായ ഒരു ആന അല്ലെങ്കിൽ ഒരു കടുവ ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് പോലും ഉത്തരവിട്ടാൽ വെടിവെക്കാൻ കഴിയില്ല. എന്ത് നിയമം ഇത്? ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്ന് പറയുന്നത് ആരെക്കാളും മുകളിലുള്ള ഒരാളാണ്. കളക്ടർ എന്നുള്ളതല്ല, അതിനപ്പുറത്തേക്കൊരു ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയിട്ടാണ് കളക്ടർ അവിടെ ആക്ട് ചെയ്യുന്നത്. അങ്ങനെ ആക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു വിഷയമുണ്ട്, ഒരു എപ്പിസോഡ് ഉണ്ട്, വളരെ അടിയന്തരമായി ഇടപെടേണ്ടത് ഉള്ളത് കൊണ്ടാണല്ലോ ഇടപെടുന്നത്. അപ്പോൾ ആ ഷെഡ്യൂളിൽ നിന്ന് മാറ്റിയെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ CWW ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ വന്ന് അതിന് ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കി വെടിവെക്കാനുള്ള ഓർഡർ ഇടാനേ സാധിച്ചുള്ളൂ. ഇത് വളരെ ഭയാനകരമായിട്ടുള്ള ഒരു വിഷയമാണ്. നിയമ ഭേദഗതി ആവശ്യമാണ്, ലോബിയിങ് ആവശ്യമാണ്. കാരണം കേന്ദ്രത്തിൽ ഇത് നിരന്തരമായി കഴിഞ്ഞ പാർലമെന്റ് സെഷനിലും ഞാനിത് റേസ് ചെയ്തു, അവിടെ നിർബന്ധമായി നിയമ ഭേദഗതി ആവശ്യമാണ്. ഇതിനേക്കാൾ അപ്പുറം മറ്റൊരു കാര്യമുള്ള സൂനോട്ടിക്കൽ ഡിസീസസ്, വൈറസ് എന്ന് പറയുന്ന കോവിഡ് ഉൾപ്പെടെയുള്ള വൈറസ് ഉണ്ടായത് വന്യമൃഗത്തിൽ നിന്നാണ്, ഇടപെടൽ കൊണ്ടാണ്. അങ്ങനെയുള്ള പല ഇപ്പോൾ അസുഖങ്ങളും, അതിപ്പം നമുക്ക് പക്ഷിപ്പനി വരുന്നതും പന്നിപ്പനി വരുന്നതും അല്ലെങ്കിൽ എലിപ്പനി വരുന്നതും മറ്റ് പത്ത് വന്യമൃഗങ്ങളുടെ ആ വൈറസുകളൊക്കെ നാട്ടിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ വല്ല മാരകമായ രോഗങ്ങൾ വരെ പിടിപെടാനുള്ള സാധ്യതയിലേക്ക് കേരള സംസ്ഥാനം മാറുകയാണ്. അതുകൊണ്ട് ഇത് വളരെ ഗൗരവത്തിൽ കാണേണ്ടതാണ്. പുറത്തേക്ക് ഇറങ്ങിയ വന്യമൃഗത്തിന് എത്രയും പെട്ടെന്ന് മയക്കുവെടിയാണ് മയക്കുവെടി, അത് വെച്ച് കീഴ്പ്പെടുത്തി അത് കൂട്ടിലടക്കുകയാണ് വേണ്ട, വീണ്ടും വിടാനല്ല പോകേണ്ടത്. അപ്പൊ നിയമ ഭേദത്തിൽ തന്നെയാണ് ശാശ്വത പരിഹാരം. അത് കൃത്യമായി നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, പരിസ്ഥിതിയെ സംബന്ധിച്ചോളം പരിസ്ഥിതിയെ സംരക്ഷിക്കണം, വന്യമൃഗത്തെ സംരക്ഷിക്കണം, അതിനൊന്നും യാതൊരു സംശയമില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ പരിസ്ഥിതിയെ സംരക്ഷിച്ചിട്ടുള്ള ഈ രാജ്യത്തുള്ളത് അത് കേരള സംസ്ഥാനത്താണ്, കർഷകരാണ്. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് കവർ 54% മറ്റ് സംസ്ഥാനങ്ങളിൽ 25, 26, 27% ഉള്ളപ്പോൾ കേരളത്തിൽ 54% ഫോറസ്റ്റ് കവർ വനാവരണമാണുള്ളത്. അത് കാണിക്കുന്നത്, അത് തെളിയിക്കുന്നത് പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന കേരള സംസ്ഥാനത്തുള്ള ജനങ്ങളാണ്, കർഷകരാണ്. ആ കർഷകരെയാണ്
ഇന്ന് ഏറ്റവും കൂടുതൽ ജനങ്ങളെയാണ് ബുദ്ധിമുട്ടിപ്പിക്കുന്നത്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഇത് ഏറ്റെടുത്ത് നമുക്ക് ഈ നിയമ ഭേദഗതി നടത്തേണ്ടതുണ്ട്. എന്റെ അഭിപ്രായത്തിൽ, വ്യക്തിപരമായ അഭിപ്രായത്തിൽ, അക്രമകാരികളായിട്ടുള്ള ആള് ഈ മൃഗങ്ങൾ, വന്യമൃഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയാൽ വേറെ എന്താണ് രക്ഷ? അതിനെ പതുക്കെ ആലോചിച്ച് വെടിവെക്കണോ, അല്ലെങ്കിൽ അത് വെടിവെക്കുക എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു രക്ഷയുമില്ല. സംരക്ഷണം കൊടുക്കേണ്ടത് അത് മനുഷ്യനാണ്, പുറത്ത് നമ്മുടെ ജനവാസ കേന്ദ്രത്തിൽ, അത് മൃഗത്തിനല്ല എന്ന് പറയാം. അതേ സമയത്ത് തന്നെ വന്യമൃഗത്തിനെ കാട്ടിനകത്ത് കയറി ആരെങ്കിലും ആക്രമിക്കുന്നുണ്ടെങ്കിൽ, കാട്ട് നശിപ്പിക്കുന്നുണ്ടെങ്കിൽ, വനം നശിപ്പിക്കുന്നുണ്ടെങ്കിൽ വളരെ ശക്തമായ നടപടിയും ഉണ്ടാകണം. ശരി, വ്യക്തമാണ്. വളരെയധികം നന്ദി. ജോസ് കെ മാണി എം പി ആണ് നമ്മളോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത്. അദ്ദേഹം ഏറെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ഏറെ ഗൗരവമേറിയ വിഷയം തന്നെയാണിത്. ഇതിന് എത്രയും വേഗം ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണണം. ഒരു അപകടമുണ്ടായ, ഒരു അക്രമം ഉണ്ടായതിനു ശേഷമല്ല പരിഹാരം കാണേണ്ടത്. ഈ ഒരു വിഷയത്തിൽ നിയമ ഭേദഗതി ആവശ്യമാണെന്ന് അദ്ദേഹം നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട്. ഇത് കേരളം വലുതായി തന്നെ നേരിടുന്ന ഒരു വലിയൊരു പ്രശ്നമാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി.